ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചന ദർശനം എന്ന പ്രോഗ്രാമിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇവിടെ വചനം നമുക്ക് വ്യക്തമാകുന്നു, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവം മാനവജാതിയെ സ്നേഹിക്കുവാനിടയായി തീർന്നു. മതമോ സഭയോ സമുദായമോ ഒന്നും നോക്കാതെ മുഴുവോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് കർത്താവായ യേശു നമ്മോട് കാണിച്ച സ്നേഹവും തൻ്റെ പിതാവ് ലോകത്തെ സ്നേഹിച്ചു എന്നതിനെയും വ്യക്തമാക്കുന്നു. എന്നാൽ പൗലോസ് റോമൻ സഭയോട് വിളിച്ചു പറയുന്ന ആത്മീയ സന്ദേശം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഇവിടുത്തെ ഒരു എന്നെ ചിന്തിപ്പിച്ചത്, ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു, പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളെ ഈ വചനത്തിലൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നു. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. രണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്? ദൈവത്തിൻ്റെ പ്രമാണങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലും നമ്മുടെ ജീവിതത്തെ നാം ദൈവത്തിനായി സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം അവനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിനോടുള്ള നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ് നാം വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ നാം അവൻ്റെ വചനങ്ങളെയും അവൻ്റെ പ്രമാണങ്ങളെയും നാം അനുസരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തിലും കൽപ്പനകളിലും നാം അനുസരിച്ച് അവൻ്റെ ഇഷ്ടപ്രകാരം നാം മുന്നോട്ട് യാത്ര ചെയ്താൽ നാം അവനെ സ്നേഹിക്കുന്നു, അവൻ നമ്മെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ നമ്മെ വിളിച്ച വിളി നാം എന്തെന്ന് മനസ്സിലാക്കുക. നിർണയപ്രകാരം നാം വിളിച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവാചകനെ വിളിച്ചത് എങ്ങനെയാണ്? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് വിളിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് അറിഞ്ഞൊരു ദൈവം എന്ന് പറഞ്ഞാൽ നമ്മെ വിളിച്ച വിളി എന്തെന്നും ആ വിളിയിൽ നമ്മുടെ ജീവിതം എന്താണെന്നും നാം തിരിച്ചറിയുന്നതിലൂടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ആ ജീവിതത്തിൽ ദൈവം പറയുന്നു, നമുക്ക് സകലതും നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നു. എന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന പലരും ജീവിതത്തിൻ്റെ പല സങ്കീർണ വശങ്ങൾ, ജീവിതത്തിൻ്റെ പല വിഷയങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, എൻ്റെ കുടുംബം എന്തായിത്തീരും, എൻ്റെ ബിസിനസ് എന്തായിത്തീരും, എൻ്റെ ഫാമിലി എന്തായിത്തീരും, എൻ്റെ അല്ലെ തലമുറകൾ എന്തായിത്തീരും എന്നുള്ള പലവിധമാകുന്ന സാഹചര്യങ്ങളിലൂടെ വേദന അനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ടാകാം. ജോലി സംബന്ധമായി ചില ഭാരങ്ങളും പ്രതികൂലങ്ങളുമായി കഴിയുന്നവർ എന്നെ കേൾത്തേക്കാം. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുക, നിൻ്റെ എല്ലാ മേഖലകളെയും നന്മയായി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ദൈവം ചലിപ്പിക്കാൻ പോവുകയാണ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും നിനക്ക് നന്മയാക്കി അനുഗ്രഹമാക്കി മാറ്റുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കുക, നമ്മുടെ ജീവിതത്തിൽ അവനെ സ്നേഹിക്കുന്ന, അവനെ അനുസരിക്കുന്ന, ദൈവജനത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ തന്നെ ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, എന്നെ അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് എന്താഗ്രഹിക്കുന്നു അതെൻ്റെ ജീവിതത്തിൽ നിവർത്തിയിരിപ്പാൻ ഞാൻ ദൈവത്തിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ആ സമർപ്പണമുള്ള ദൈവ പൈതലിനോട് ഈ പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ള ആത്മീയ ദൂത്, നിന്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളും സമസ്ത മേഖലകളും നന്മയാക്കി മാറ്റുവാൻ, ദൈവം അനുഗ്രഹമാക്കി മാറ്റുവാൻ ഇന്ന് പകലിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവ പൈതലെ, നിങ്ങളൊരു തീരുമാനത്തോടെ
ഈ പ്രഭാതത്തിൽ ഏറ്റെടുത്താട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം എവിടെയെങ്കിലും എന്നിൽ കുറവുണ്ടെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയുടെ പദ്ധതി എന്നിൽ വെളിപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെ ദൈവം വാകെ അടുത്തു വരാം. നിന്റെ ജീവിതത്തിൻ്റെ സകലതിനെ നന്മയാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നിൻ്റെ കുടുംബത്തിലും നിൻ്റെ തലമുറകളിലും നിൻ്റെ ജോലി മേഖലകളിലും നിൻ്റെ ബിസിനസ് മേഖലകളിലും സർവശക്തനായ ദൈവം അല്ലി ഇടയാക്കട്ടെ, അനുഗ്രഹമാക്കട്ടെ, നന്മയാക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.